സമുദായത്തിൽ രണ്ട് വിഭാഗം ആളുകൾ നന്നായാൽ മുഴുവനും നന്നായി എന്നും, അവർ ചീത്തയായാൽ ജനങ്ങൾ മുഴുക്കെ ചീത്തയായി എന്ന പ്രവാചക നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനമാക്കി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉമറ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉലമാക്കൾക്ക് എപ്പോഴും സമ്മേളനം നടത്താറുണ്ട്. ഉലമാക്കൾ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കീഴിൽ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് കേരള മുസ്ലിം ജമാഅത്ത്, സമസ്ത കേരള സുന്നി യുവജന സംഘം, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ തുടങ്ങിയ സംഘടനകൾ. സംഘടനകൾ സംഘടനാപരമായി നടത്താവുന്നതൊക്കെ നടത്തുന്നെങ്കിലും നമ്മുടെ നാട്ടിൽ ഓരോ മഹല്ലത്തുകൾ അഥവാ ഓരോ പ്രദേശങ്ങൾ ഭരിക്കുന്ന ആളുകൾ ആ നാട്ടിലുള്ള പൗര പ്രധാനികളും പ്രമുഖരും ആയിരിക്കും. അവരും മതപണ്ഡിതന്മാരുമായി എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കണം, അവർക്കിടയിൽ രാഷ്ട്രീയ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും ആ ഭിന്നത ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് രാജ്യത്തിൻ്റെയും നാടിൻ്റെയും നന്മയ്ക്ക് വേണ്ടി എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കണം, വിശ്വാസപരമായി സുന്നി ആശയത്തിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടത് എന്തൊക്കെയാണ്, ഭീകരതയും തീവ്രതയും നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ അല്ലെങ്കിൽ നാട്ടിൽ വരാതിരിക്കാൻ മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ചെയ്യണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ മഹല്ല് ഭരിക്കുന്ന പൗരമുഖ്യർക്ക് പ്രധാനികൾക്ക് പഠിപ്പിക്കലാണ് ഈ ഉമറ കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശം. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കീഴിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനകളിൽ മുസ്ലിം ജമാഅത്ത് ആണ് ഇത് സംഘടിപ്പിക്കുന്നത്. പരസ്പരം സൗഹൃദം ഉണ്ടായാൽ മാത്രമേ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതിന് സൗഹൃദം സാധ്യമാണ് എന്നാണ് ഞങ്ങളുടെ പ്രമേയം തന്നെ, ഈ ഉമറ സമ്മേളനത്തിലുള്ള പ്രമേയം. ആ പ്രമേയം വെച്ചുകൊണ്ട് എങ്ങനെയെല്ലാം സൗഹൃദമുണ്ടാവാമെന്നും സൗഹാർദ്ദം നിലനിർത്തുന്നതിന് അനിവാര്യമായ വസ്തുതകൾ ഏതൊക്കെയാണെന്നും പഠിപ്പിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ജില്ലകളിലും വിവിധ ക്ലാസുകളെടുത്ത് ചർച്ചകൾ ചെയ്ത് നടത്തുന്ന
ഉമറ കോൺഫറൻസിൽ നടക്കുന്നു. അത് നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഏതാണ്ട് 25,000 ലീഡർമാർ, പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ലീഡേഴ്സ്, അവർക്ക് ട്രെയിനിങ് നൽകുകയാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാനമായ ഒരു ലക്ഷ്യം. ട്രെയിനിങ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ പലരും പല വിധത്തിൽ പ്രവർത്തിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉമറ സമ്മേളനം വെച്ചിട്ടുള്ളത്. ഏതാണ്ടും 25,000 അടുത്ത് ആളുകൾ ഇപ്പോൾ തന്നെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവരുടെ അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായതും സൗകര്യമുള്ളതും മാത്രം എടുത്ത് നിശ്ചിത ആളുകൾക്ക് നടത്തുന്ന ഒരു വസ്തുതയായിരിക്കും ഈ സമ്മേളനം. 7 മുതൽ 29 വരെ വിവിധ സ്ഥലങ്ങളിൽ നടത്തും. ഒരു ദിവസം തന്നെ 2 സ്ഥലത്തുണ്ടാവും. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ല പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് കഴിഞ്ഞു അല്ലേ? ഇനി വേറെ പറയാം. ഇസ്ലാമിക മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അല്ല വേണ്ടത്. കാരണം ഇസ്ലാമല്ലാത്തവരും തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് അല്ലല്ലോ ഇവിടെ. അങ്ങനെ ഉണ്ടാക്കാതിരിക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇത് ഇന്ത്യൻ ഭരണഘടന മറിച്ച് തിരിച്ചു അതിന് ഭേദഗതി വരുത്തുന്ന വിധത്തിൽ, അതിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള തീരുമാനമുണ്ടായി എന്ന അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പം നടക്കുന്ന സമരം. അതിൽ മതേതര രാഷ്ട്രമാണ്. ഈ മതേതര സ്വഭാവത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമുണ്ടായപ്പോൾ അതിനെതിരാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമികമായ ഒരു മുദ്രാവാക്യമോ ഇസ്ലാമിക ശബ്ദമോ ഒന്നും അതിലില്ല. അതിനാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളൊക്കെ എല്ലാ സ്റ്റേജിലും പോകുന്നു. ഇവിടെ അതാണ് അഭിപ്രായം പറഞ്ഞത്. ഇവിടെ ഇസ്ലാമിക മുദ്രാവാക്യം കൊണ്ടുവന്ന് മുസ്ലിമുകളെയും അല്ലാത്തവരെയും ഭിന്നിപ്പിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. ഇവിടെ ഇന്ത്യ ഒന്നാണ്. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. അതാണ് നമ്മുടെ മുദ്രാവാക്യം തന്നെ. ജനങ്ങളൊന്നാണ്. അതിൽ സൗഹൃദം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. ഇന്ത്യൻ ഭരണഘടന ലോക പ്രശസ്തമായ ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടന പറിച്ചുകയറാൻ പാടില്ല, അത് നശിപ്പിക്കാൻ പാടില്ല. ഇതിനെതിരായി ഒരാൾ ഇസ്ലാമിക വേഷത്തിൽ വരും, ഒരാൾ ഹിന്ദു വേഷത്തിൽ വരും, ഒരാൾ ക്രിസ്ത്യാനി വേഷത്തിൽ വരും. അങ്ങനെ വന്നാൽ പിന്നെ ഇവിടെ സൗഹൃദമില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഞങ്ങള് ഇപ്പൊ ഇവിടെ LDF സംഘടിപ്പിച്ച പരിപാടിയിലും UDF സംഘടിപ്പിച്ച പരിപാടികളിലും എല്ലാം പോയിട്ടുണ്ട്, പോകാറുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ചിന്തിക്കുന്നില്ല. അവർക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. ചിലര് അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടർ ആക്ഷേപിക്കുന്നുണ്ട്.
അവരിങ്ങോട്ടും ആക്ഷേപിക്കുന്നു. അപ്പൊ ആ ആക്ഷേപമൊന്നും നമ്മൾ പരിഗണിക്കാറില്ല. ഉണ്ട്. ആ മുസ്ലിം ജമാഅത്ത് ഇന്നന്നെ നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പത്രത്തിൽ. പിന്നെ നമ്മൾ ചെയ്തു വിട്ടുമുണ്ട്, ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അവിടെയും ഞങ്ങൾ പോയിട്ട് മുസ്ലിമിന് മാത്രമൊന്നല്ല ചെയ്യുന്നത്, അതിൽ പെട്ടിട്ട് അന്യ മതക്കാർക്കും ചില നേട്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുന്നുണ്ട്. ആ ഡൽഹി ലോണി ആ ഭാഗത്തൊക്കെ കൂടുതൽ മുസ്ലിമുകളാണ്. അതേസമയത്ത് മറ്റു മതക്കാരും അവരെ വീടൊക്കെ കത്തിപ്പോയിട്ടൊക്കെ അവർക്കും ഞങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട്. അതാണ് മനുഷ്യർ ഒന്നാം നമ്മളെല്ലാം ഒന്ന് എന്ന് പറഞ്ഞത്. ആര് ആരെ ഹൈജാക്ക് ചെയ്യുന്നു എന്നൊന്നും ഇവിടെ പ്രശ്നമില്ല. ജമാഅത്ത് ഇസ്ലാമി ഒക്കെ ചെറിയ സംഘടനയാണ്, ഇവിടെ അല്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം ഉള്ളത്. അവരെല്ലാവരും യോജിച്ചിട്ടാണ് ഇപ്പൊ നടത്തുന്നത്. പണ്ടുകൊണ്ട് ആവശ്യമുള്ളതിനെ ഐക്യപ്പെടലുണ്ടല്ലോ. ഈ വിഷയത്തിൽ ഐക്യമുണ്ട്, അതുകൊണ്ട് ആദർശത്തിൽ ഐക്യമുണ്ടാവണമെന്നില്ല. ഇപ്പോ ആദ്യം തന്നെ ഇതിന് ഉപവാസം തുടങ്ങിയത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് അത് രമേശ് ചെന്നിത്തലയും പിണറായി വിജയൻ രണ്ടാണ് വന്നിട്ടല്ല, രണ്ടാണ് രാഷ്ട്രീയം രണ്ടാണ്, പക്ഷെ ഈ വിഷയത്തിൽ ഒന്നാണ്. അതുപോലെ ഞങ്ങളും അങ്ങനെ തന്നെ. സ്ത്രീകൾ അത് അവരുടെ അഭിപ്രായങ്ങളാണ്. ഞങ്ങൾ പഠിച്ചിട്ടുള്ളതും ഞങ്ങളുടെ നിയമവും പറയുന്നു, സൗകര്യമുള്ളവർക്ക് സ്വീകരിക്കാം, എല്ലാത്തവർക്കും പോകാം. ഞങ്ങൾ ആരുടേതാണ് തൃപ്തികരം അല്ലാത്തത് എന്നൊന്നും നോക്കി പോസ്റ്റ്മോർട്ടം നടത്തലൊന്നുമല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളെ കൊണ്ട് ആവുന്നത് ചെയ്യുക, സഹകരിപ്പിക്കാൻ കഴിയുന്നവരെ സഹകരിപ്പിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരുടേതെല്ലാമാണ് ശരി, ആരുടേതെല്ലാം തെറ്റ് എന്നൊരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന ലക്ഷ്യമൊന്നും ഞങ്ങൾക്കില്ല. നടന്ന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ രണ്ടു ദിവസം മുമ്പ് ആലപ്പുഴയിൽ വലിയ ഒരു വമ്പിച്ച സമ്മേളനമുണ്ട്. ഇവിടെ എല്ലാവരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, അതുപോലെ മാർക്സിസ്റ്റുകാരുണ്ട്, പ്രധാനപ്പെട്ട മൂന്ന് രാഷ്ട്രീയ പാർട്ടി അവരെല്ലാവരുണ്ട്, സംഘടനകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് നിൽക്കും. മാറ്റി നിർത്തുന്നവരുണ്ട്, നിർത്താത്തവരുണ്ട്. ചിലപ്പോൾ അനിവാര്യമായി വരും. അതന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, മുസ്ലിം മുദ്രാവാക്യം ഒക്കെ നിങ്ങൾ ചോദിച്ചില്ല, അതന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ ആ മുദ്രാവാക്യം വിളിച്ചിട്ട് ആര് മുഴക്കിയാലും അപ്പൊ വിദ്വേഷം വരുമല്ലോ. ഈ മതത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നവും ഇതിലുണ്ടാകാൻ പാടില്ല. അവിടെ ഇന്ത്യ രാജ്യം ആര് ചെയ്താലും പാടില്ല എന്നാ പറഞ്ഞു. നമ്മളേതായാലും ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞല്ലേ, ഞങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആ കഴിവനുസരിച്ചൊക്കെ ചെയ്യും. ഇവിടെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്, അവർക്ക് ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് കുറേ ഭാഗം. അതുപോലെ ഇവിടെയും നിർമ്മിച്ചു കൊടുക്കാനാവുന്നതൊക്കെ ചെയ്യും. നിങ്ങളെല്ലാം തരണം കുറച്ച് കാശ്. ആ പ്രചരണ സഹായമല്ലോ, നമുക്ക് ഇനി ഒന്നും കൂടി കൂടാം. മർക്കസിന്റെ സമയമുള്ളതുകൊണ്ട് ഒന്ന് ഒന്നും കൂടി കൂടാം.